ഹലോ എരിവൺ ഈ വീഡിയോയിൽ നമ്മൾ കീസ് ആൻഡ് കപ്ലിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഷാഫ്റ്റ് കീസിനെ പറ്റിയിട്ടാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് കീ എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീസ് ഏതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് സ്ട്രെങ്ത് ഓഫ് കീ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മെഷീൻ എലിമെൻ്റ് ആയിരിക്കും കീ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കീ ട്രാൻസ്മിഷൻ ഷാഫ്റ്റിനെ മറ്റ് റൊട്ടേറ്റിംഗ് എലിമെൻറ്റ്സ് അതായത് ഗിയർ പുള്ളി പോലെയുള്ള മറ്റ് റൊട്ടേറ്റിംഗ് എലിമെൻസിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ എലിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കീ എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റിൻ്റെ മേലിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു മെറ്റൽ എന്ത് കീ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ട്രാൻസ്മിഷൻ ഷാഫ്റ്റിനെ മറ്റ് റൊട്ടേറ്റിംഗ് എലിമെൻസിലേക്ക് അതായത് അതിന് നമുക്ക് എന്ത് പറയാം ഹബ് എന്ന് പറയാം ട്രാൻസ്മിഷൻ ഷാഫ്റ്റിനെ ഹബ്ബിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ എലിമെൻ്റ് എന്ത് കീ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് കീസിന്റെ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻസ് ഒന്ന് ട്രാൻസ്മിറ്റ് ടോർക്ക് ഫ്രം ഷാഫ്റ്റ് ടു ഹബ്ബ് ടോർക്ക് ഷാഫ്റ്റിൽ നിന്ന് ഹബിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക സെക്കൻഡ് വൺ പ്രിവെൻറ്റ് റിലേറ്റീവ് റൊട്ടേഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് ഹബ്ബ് ഹബിൻ്റെയും ഷാഫ്റ്റിൻ്റെ ഇടയിൽ റിലേറ്റീവ് റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്ത് അതൊരു സിംഗിൾ യൂണിറ്റ് പോലെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്ത് സെക്കൻഡ് ഫംഗ്ഷൻ ഇനി നമ്മൾ കീ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫ്റ്റിലും ഹബിലും പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോട്ടുകളെയാണ് നമ്മൾ കീവേ എന്ന് പറയുന്നത് കീ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫ്റ്റിലും ഹബ്ബിലും പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോട്ടുകളാണ് സ്ലോട്ടുകളാണെന്ത് കീവേ ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീസ് കീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത് സംഖ് കീ സാഡിൽ കീ ടാഞ്ചൻ്റ് കീ റൗണ്ട് കീ സ്പ്ലൈൻസ് കീസിനെ നമ്മൾ വീണ്ടും ഇത്രയും ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സംഘ് കീ സംഘ് കീയെ നമ്മൾ വീണ്ടും റെക്റ്റാംഗുലർ സംഘ് കീ സ്ക്വയർ സംഘ് കീ പേരല സംഘ് കീ ഗിബ് ഹെഡ് കീ ഫെതർ കീ വുഡ്രഫ് കീ ഇത്തരവുമായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എല്ലാ ടൈപ്പ് കീസിനെ പറ്റിയും പഠിക്കണം ഈ ഓരോ ടൈപ്പിലുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് ഇനി നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കീ സംഘ കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഘക്കി എന്ന് പറയുന്നത് പകുതി ഷാഫ്റ്റിൻ്റെ കീവേയിലും പകുതി ഹബിൻ്റെ കീവെയിലുമായിട്ട് റെസ്റ്റ് ചെയ്യുന്ന കീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സംഘക്കീ എന്ന് പറയുന്നത് സംഘക്കി പകുതി അക്കോമഡേറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും ഷാഫ്റ്റിൻ്റെ കീവെയിലായിരിക്കും ബാക്കി പകുതി അക്കോമഡേറ്റ് ചെയ്യുന്നത് ഹബിൻ്റെ കീവെയിലായിരിക്കും ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിൽ സാധാരണ യൂസ് ചെയ്യുന്നത് സംഘക്കിയാണ് അതുപോലെ സംഘക്കിയിൽ പകുതി ഷാഫ്റ്റിലും പകുതി ഹബ്ബിലും ആയതുകൊണ്ട് തന്നെ ഹബ്ബ് ഷാഫ്റ്റിന് അറൗണ്ട് ആയിട്ട് സ്ലിപ്പ് ചെയ്യില്ല നോ പോസിബിലിറ്റി ടു സ്ലിപ്പ് അറൗണ്ട് ദ ഷാഫ്റ്റ് ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സംഘക്കി അതിൽ ഫസ്റ്റ് വൺ റെക്റ്റാങ്കുലർ സംഘക്കി റെക്റ്റാങ്കുലർ സംഘക്കി എന്ന് പറയുമ്പോൾ സംഘക്കിയുടെ ക്രോ സെക്ഷൻ റെക്റ്റാങ്കിൾ ആയിരിക്കും കീടെ സെക്ഷൻ എന്തായിരിക്കും റെക്റ്റാങ്കിൾ ആയിരിക്കും ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് മനസ്സിലാക്കാനുണ്ട് അതിൽ ഈ റെക്റ്റാങ്കുലർ സംഘക്കിയുടെ വിടുത്ത് ഡബ്ല്യു ടി തിക്നസ്സുമാണെങ്കിൽ വിടുത്തിൻ്റെ വാല്യൂ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ബൈ ഫോർ ആയിരിക്കും വിടുത്തെന്ന് പറയുന്നത് വൺ ബൈ ഫോർ ഷാഫ്റ്റ് ഡയമീറ്റർ ആയിരിക്കും കീടെ വിടുത്ത് വൺ ബൈ ഫോർ ഷാഫ്റ്റ് ഡയമീറ്റർ ആയിരിക്കും അതുപോലെ തിക്നസ് ഓഫ് കീ എന്ന് പറയുന്നത് ടു ബൈ തേർഡ് വിടുത്തായിരിക്കും ടു ബൈ തേർഡ് വിടുത്തല്ലെങ്കിൽ വൺ ബൈ സിക്സ് ടൈംസ് ഷാഫ്റ്റ് ഡയമീറ്റർ ടു ബൈ തേർഡ് വിടുത്തല്ലെങ്കിൽ വൺ ബൈ സിക്സ് ഷാഫ്റ്റ് ഡയമീറ്റർ ആയിരിക്കും തിക്നസ് ഓഫ് കീ എന്ന് പറയുന്നത് ഈ രണ്ട് വയലീസും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കണം അതുപോലെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ റെക്റ്റാംഗുലർ കീയുടെ കേസിലായാലും സ്ക്വയർ കീയുടെ കേസിലായാലും കീയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ വൺ ഇൻ ഹൺഡ്രഡ് ആണ് ഓർത്ത് വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ എത്രയാണ് വൺ ഇൻ ഹൺഡ്രഡ് എന്താ മീൻ ചെയ്യുന്നത് വൺ ഇൻ ഹൺഡ്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തിൽ ഹൺഡ്രഡ് യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ തിക്നെസ്സിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവും അതായത് ഒരു എക്സാമ്പിൾ നോക്കാം കീയുടെ ഒരു സൈഡിൽ ഫൈവ് എം എം ആണെന്ന് വിചാരിക്കുക ഇനി അവിടെ ഒരു ഹൺഡ്രഡ് യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഹൺഡ്രഡ് യൂണിറ്റ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നെക്സ്റ്റ് സൈഡിൽ അതിൻ്റെ തിക്നെസ് എത്രയായിരിക്കും ഫോർ എം എം ആയിരിക്കും തിക്നെസ് ഫോർ എം എം ആയിരിക്കും അതായത് ഒരു യൂണിറ്റ് അവിടെ ഡിഫറൻസ് വരും അങ്ങനെയുള്ള ടേപ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പോയിന്റ് ഈ ടേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കീയുടെ ടോപ്പ് സൈഡിൽ മാത്രമായിരിക്കും ടോപ്പ് സൈഡിൽ മാത്രമാണ് ടേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഹബിൻ്റെ സൈഡിൽ മാത്രമാണ് ടേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് ഷാഫ്റ്റിൻ്റെ സൈഡിൽ കീ എന്തായിരിക്കും പേരലൽ ടു ഷാഫ്റ്റ് ആക്സിസ് ആയിരിക്കും ഓർത്ത് വെക്കണം ടേപ്പർ വണ്ണിൻ ഹൺഡ്രഡ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ് ടോപ്പ് സൈഡ് ഓൺലിയാണ് നെക്സ്റ്റ് ടൈപ്പ് സംഘക്കി സ്ക്വയർ സംഘക്കി സ്ക്വയർ സംഘക്കിയുടെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും ഒരു സ്ക്വയർ ആയിരിക്കും അതിൻ്റെ വിടുത്തും തിക്നസ്സും ഈക്വൽ ആയിരിക്കും സ്ക്വയർ സംഘക്കിയുടെ വിടുത്തും തിക്നസും ഈക്വൽ ആയിരിക്കും അത് വൺ ബൈ ഫോർ ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റായിരിക്കും വിടുത്ത് ഈസ് ഈക്വൽ ടു തിക്നസ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് നെക്സ്റ്റ് വൺ പേർലൽ സംഘക്കീ പേരലൽ സംഘക്കീ എന്ന് പറയുന്നത് റെക്റ്റാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ ക്രോസക്ഷൻ ഉള്ള കീ തന്നെയാണ് പക്ഷേ അതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്ത് വിടുത്തും തിക്നസ്സും യൂണിഫോം ആയിരിക്കും യൂണിഫോം വിഡ്ത്ത് ആൻഡ് തിക്നസ് ത്രൂ ഔട്ട് ദ ലെങ് അതായത് പേപ്പർലെസ് ആയിട്ടുള്ള റെക്റ്റാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ സംഘക്കീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാരലൽ സംഘക്കീ എന്ന് പറയുന്നത് പേരലൽ സംഘു പേപ്പർലെസ് ആണ് എന്ന് ഓർത്തുവെക്കണം പേരലസ് സംഘക്കിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല പേപ്പർ പ്രൊവൈഡ് ചെയ്യില്ല അല്ലെങ്കിൽ തിക്നെസ്സും വിടുത്തും ആണ് സാധാരണ പേരലർ സംഘക്കി പ്രൊവൈഡ് ചെയ്യുന്നത് മെയ്റ്റിംഗ് പീസുകൾ തമ്മിൽ ഷാഫിനെ അലോങ് ആയിട്ട് ചെറുതായിട്ട് സ്ലൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് പേരല സംഘക്കി പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈപ്പ് സംഘക്കി ഗിബ് ഹെഡ് സംഘു ഗിബ് ഹെഡ് കീസ് എന്ന് പറയുന്നത് എ സംഘ കീ വിത്ത് എ ഹെഡ് അറ്റ് വൺ എൻഡ് ഒരെണ്ടിൽ ഒരു ഹെഡ് ഷേപ്പ് ഉള്ള റെക്റ്റാങ്കുലർ സംഘക്കീനയാണ് നമ്മൾ ഗിബ് ഹെഡ് സംഘക്കീ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരെഡിൽ എന്തുണ്ടാവും ഒരു ഹെഡ് ഷേപ്പ് കൊടുത്തിട്ടുണ്ടാവും ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കീ റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കീ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഹെഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ ഡയമെൻഷൻസ് റെക്റ്റാങ്കുലർ സംഘക്കീരമായിട്ട് സെയിം ആണ് അതായത് വിടുത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വൺ ബൈ ഫോർത്ത് ടൈം ഡയമീറ്റർ ഓഫ് ഷാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഡി ബൈ ഫോർ ആണ് വിടുത്ത് അതുപോലെ തിക്നെസ് അറ്റ് ലാർജൻ്റെ എത്രയാണ് ഡി ബൈ സിക്സ് തന്നെയാണ് റെക്റ്റാംഗുലർ സംഘകിയുടെ സെയിം ഡയമെൻഷൻസ് ആണ് നെക്സ്റ്റ് ടൈപ്പ് സംഘ കി ഫെതർ കി ഫെതർ കി ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ടേണിങ് മൂവ്മെൻറ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്സിയൽ മൂവ്മെൻറ്റും പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് കീ ആണ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്സിയൽ മൂവ്മെൻറ്റും പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് സ്പെഷ്യൽ പാരൽ കീസിനെയാണ് നമ്മൾ ഫെദർ കി എന്ന് പറയുന്നത് ഈ ഫെദർ കി ഒന്നുകിൽ ഷാഫ്റ്റുമായിട്ട് സെറ്റ് സ്ക്രൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് എൻഡിലും ഹെഡ് പ്രൊവൈഡ് ചെയ്തിട്ട് ഹബ്ബുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും ഫെതർ കി ഒന്നുകിൽ ഷാഫ്റ്റുമായിട്ട് അറ്റാച്ചഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗിബുമായിട്ട് അറ്റാച്ചഡ് ആയിരിക്കും ആക്സിയൽ മൂവ്മെൻറ്റ് പെർമിറ്റ് ചെയ്യും അപ്പോൾ ഫെദർ കീടെ കേസിൽ ഇത്രയും ഓർത്ത് വെക്കണ്ടു ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്സിയൽ മൂവ്മെൻറ്റും പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് കീ ആണെന്ത് ഫെദർ കി അടുത്ത ടൈപ്പ് സംഘ് കീ വുഡ്രഫ് കി വളരെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് കീ ആണ് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാറുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് തന്നെയാണ് യൂണിഫോം ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്ക് ഷെയ്പ്പാണ് വുഡ്രഫ് കീക്ക് യൂണിഫോം ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്ക് ഷേപ്പ് ഇതിൻ്റെ ഈ സെമി സർക്കുലർ പോർഷൻ ഫിറ്റ് ഫിറ്റാവുന്നത് ഷാഫ്റ്റിൻ്റെ കീവെയിലാണ് സെമി സർക്കുലർ പോർഷൻ ഫിറ്റ് ആവുന്നത് ഷാഫ്റ്റിൻ്റെ കീവെയിലാണ് ഓർത്ത് വെക്കണം ഹബിൻ്റെ സൈഡ് ഫ്ലാറ്റ് തന്നെയാണ് അതുപോലെ ഇവിടെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ടേപ്പർഡ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന കീസാണ് വുഡ്രഫ് കീസ് അതായത് ഇതിന് ആ സെമി സർക്കുലർ പോർഷനിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നുകൊണ്ട് തന്നെ ടേപ്പേഡ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കീസ് ആണത് വുഡ്രഫ് കീ അതുപോലെ ഷാഫ്റ്റ് ടു ഹബും തമ്മിൽ ഒരു റേഡിയൽ മൂവ്മെന്റാണ് വുഡ്രഫ് കീ പെർമിറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റ് ഹബും തമ്മിൽ റേഡിയൽ മൂവ്മെന്റ് ആണ് പെർമിറ്റ് ചെയ്യുന്നത് ഇവിടെ ആക്സിയൽ മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്നില്ല അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷാഫ് ഹബ്ബും തമ്മിൽ റേഡിയൽ മൂവ്മെന്റ് ആണ് വുഡ്രഫ് കീ പ്രൊവൈഡ് ചെയ്യുന്നത് ഈസിലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കീ ആണ് വുഡ്രഫ് കി മെഷീൻ ടൂൾസിലും ഓട്ടോമൊബൈൽസിലും ഒക്കെയാണ് കൂടുതലായിട്ടും വുഡ് റഫ് കി യൂസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വുഡ് ഓർത്ത് വെക്കാനുള്ളത് ഒന്ന് അതിൻ്റെ ഷേപ്പ് യൂണിഫോം തിക്നെസ് ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്ക് ആണ് അതുപോലെ ടേപ്പേഡ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന കീസാണ് വുഡ് റഫ് കി അതുപോലെ വുഡ്രഫ് കി പ്രൊവൈഡ് ചെയ്യുന്നത് ഷാഫ്റ്റ് ഹബ്ബും തമ്മിൽ ഒരു റേഡിയൽ ആണ് ഇത്രയും കാര്യങ്ങൾ വുഡ് കീയുടെ കേസിൽ ഓർത്ത് വെക്കുക നെക്സ്റ്റ് ടൈപ്പ് കീ ാഡിൽ കീസ് നമുക്കറിയാം സംഘ കീയുടെ കേസിൽ കീന്റെ ഒരു ഹാഫ് ഷാഫ്റ്റിന്റെ കീവേയിലും നെക്സ്റ്റ് ഹാഫ് ഹബിന്റെ കീവേയിലുമായിരിക്കും ഇവിടെ ഈ സാഡിൽ കീസിന്റെ കേസിൽ ഹബ്ബില് മാത്രമാണ് കീവേ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹബിന്റെ സൈഡിൽ മാത്രമാണ് കീ കീവേയിൽ ഇൻസേർട്ട് ആയിട്ട് ആയിട്ടിരിക്കുന്നത് ഷാഫ്റ്റിന്റെ സൈഡിൽ ഷാഫ്റ്റിന്റെ ഫ്ലാറ്റ് സർഫസിൽ റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ഹബിലാണ് കീ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഷാഫ്റ്റിന്റെ സൈഡിൽ ഷാഫ്റ്റിന്റെ ഫ്രീ സർഫസിൽ റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഫ്രിക്ഷൻ കാരണമാണ് ഷാഫ്റ്റും കീയും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് സാഡിൽ കീസിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഇത് തന്നെയാണ് പവർ ട്രാൻസ്മിഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് കീ ഇനി അതുകൊണ്ട് തന്നെ അതെന്താണ് ലൈറ്റ് ഡ്യൂട്ടി പർപ്പസുകൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് സാഡിൽ കീസ് ലൈറ്റ് ഡ്യൂട്ടി പർപ്പസുകൾക്കാണ് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കണം ഇനി സാഡിൽ കീസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഫ്ലാറ്റ് സാഡിൽ കീസും ഹോളോ സാഡിൽ കീസും ഫ്ലാറ്റ് സാഡിൽ കീ എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിൻ്റെ സർഫസിന് ആയിട്ടാണ് കീയുടെ സർഫസ് ഉണ്ടാവുക കീയുടെ ടോപ്പ് സർഫസ് ടാപ്പേഡ് ആയിരിക്കും വോട്ടർ സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും ഈ ഫിഗറിൽ കാണിച്ച പോലെയാണ് കീ ഉണ്ടാവുക ടോപ്പ് സർഫസ് ടാപ്പേഡ് ഫ്ലാറ്റ് സർഫസും വോട്ടർ സർഫസ് ഫ്ലാറ്റ് സർഫസും ആയിരിക്കും ഇനി അതുപോലെ ഹോളോ സാഡിൽ കീ ഹോളോ സാഡൽ കീസിൻ്റെ കേസിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഉണ്ടാവുക ഇവിടെ ടോപ്പ് സർഫസ് ടാപ്പേഡ് ഫ്ലാറ്റ് സർഫസും ബോട്ടം സർഫസ് ഒരു കേവ്ഡ് സർഫസും ആയിരിക്കും ബോട്ടം സർഫസ് കേവഡ് സർഫസും ആയിരിക്കും അതായത് ഷാഫ്റ്റിൻ്റെ സർക്കംഫറൻസിൽ ഫിറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു കേവഡ് സർഫസ് ആയിരിക്കും ബോട്ടം സർഫസ് ഉണ്ടാവുക അപ്പോൾ സാഡിൽ കീസിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക നെക്സ്റ്റ് ടൈപ്പ് കീ ടാഞ്ചൻറ്റ് കീ ടാഞ്ചൻ്റ് കീസ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഷാഫ്റ്റിന് റൈറ്റ് ആംഗിളിൽ ഒരു പെയറായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന കീസാണ് ടാൻജൻഡ് കീസ് ഷാഫ്റ്റിന് ടാഞ്ചൻ്റായിട്ട് പെയറായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന കീസാണെന്ത് ടാൻജൻറ്റ് കീസ് ഇതിൽ ഓരോ കീസും ഓരോ ഡയറക്ഷനിലുള്ള ടോർഷൻ വിസ്ചാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കീസും ഓരോ ഡയറക്ഷനിലുള്ള ടോർഷൻ വിസ്ചാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാർജ് ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റുകളിലാണ് യൂസ് ചെയ്യുന്നത് ടാഞ്ചൻറ്റ് കീസ് യൂസ് ചെയ്യുന്നത് ലാർജ് ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റുകളിലാണ് എന്ന് ഓർത്ത് വെക്കുക നെക്സ്റ്റ് ടൈപ്പ് റൗണ്ട് അല്ലെങ്കിൽ സർക്കുലർ കീസ് സർക്കുലർ ക്രോസ് സർക്കുലാർ ക്രോസെക്ഷനുള്ള കീസാണ് റൗണ്ട് ഓർ സർക്കുലർ കീസ് എന്ന് പറയുന്നത് ഇതിൽ പകുതി ഷാഫ്റ്റിലും പകുതി ഹബിലുമായിട്ട് ഹോൾ ഡ്രില്ല് ചെയ്താണ് കീ ഫിറ്റ് ചെയ്യുന്നത് പകുതി ഹബ്ബിലും പകുതി ഷാഫ്റ്റിലും ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അങ്ങനെയാണ് റൗണ്ട് കീ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സാധാരണ ലോവർ പവർ ഡ്രൈവുകൾക്കാണ് കൂടുതലും റൗണ്ട് കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോവർ പവർ ഡ്രൈവുകളിൽ നെക്സ്റ്റ് ടൈപ്പ് കീസ് സ്പ്ലൈൻസ് ഷാഫ്റ്റിൻ്റെ സർഫസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈയൊരു ടീത്തുകളാണ് സ്പ്ലൈൻസ് ഇവിടെ കീ ഷാഫ്റ്റിൻ്റെ ഒരു ഇൻറ്റർഗ്രൽ പാർട്ടായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷാഫ്റ്റും കീയും ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ഇത് ഹബിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കറസ്പോണ്ടിങ് കീവേയിൽ ആവുന്ന തരത്തിലാണ് ഉണ്ടാവുക ഈ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് നമ്മൾ സാധാരണ സിംഗിൾ കീവേനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആയിരിക്കും സ്പ്ലൈൻഡ് ഷാഫ്റ്റ് സിംഗിൾ കീവേ ഷാഫ്റ്റുകളെക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഇയർ ടൈപ്പ് ഷാഫ്റ്റുകൾക്ക് സ്പ്ലൈൻഡ് ഷാഫ്റ്റുകൾക്ക് കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഇത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനിലും സ്ലൈഡിങ് ഗിയർ ട്രാൻസ്മിഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സ്പ്ലൈൻഡ് ഷാഫ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനിലും സ്ലൈഡിങ് ഗിയർ ട്രാൻസ്മിഷനിലുമാണ് അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കീസിൽ വരുന്നത് ഓരോ ടൈപ്പ് കീസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സുകളും കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കീ പവർ ട്രാൻസ്മിഷനിൽ രണ്ട് കാരണം കൊണ്ട് കീ ഫെയിലാവുക ഷിയറിംഗ് കാരണവും ഫെയിലാവുക ക്രഷിംഗ് കാരണവും ഫെയിലാവുക കീയിൽ ഷിയറിംഗ് ഫെയിലിയർ ഉണ്ടാവാം ക്രഷിംഗ് ഫെയിലിയർ ഉണ്ടാവും അപ്പോൾ എന്താണ് ഷിയറിംഗ് ഫെയിലിയറ് എന്താണ് ക്രഷിംഗ് ഫെയിലിയർ നമുക്കറിയാം ഒരു കീയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഷാഫ്റ്റിന് ടാഞ്ചൻഷ്യലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കീയുടെ സർഫസിന് ടാഞ്ചൻഷ്യലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കീ ആണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത് ഒന്ന് ഷാഫ്റ്റിൻ്റെ പാർട്ടിലും മറ്റൊന്ന് ഹബ്ബിൻ്റെ പാർട്ടിൽ അപ്പോൾ ഇവിടെ ഈ ഫോഴ്സ് കാരണം ഈ കീ രണ്ട് തരത്തിൽ ഫെയിൽ ഫെയിലാവാന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് ഷിയറിങ്ങും ഒന്ന് ക്രഷിങ്ങും ഷിയറിംഗ് ഫെയിലിയർ എന്ന് വെച്ചാൽ ഈ സർഫസിന് എലോങ് ആയിട്ട് അല്ലെങ്കിൽ സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഇതുപോലെ ഫെയിൽ ഫെയിലാവുന്നതിനെയാണ് നമ്മൾ ഷിയറിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത് സർഫസിന് ടാഞ്ചൻഷ്യലായിട്ട് ഫെയിലിയറാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷിയറിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത് ഇനി ക്രഷിംഗ് ഫെയിലിയറോ ഇതുപോലെ ഒരു ഹാഫ് ആ കീടെ ഒരു ഹാഫ് ക്രഷ് ചെയ്തിട്ട് ഫെയിൽ ആവാം ഇവിടെ എന്തായിരിക്കും ഒരു ഹാഫ് ഹാഫ് പോർഷൻ ആയിട്ടായിരിക്കും ഫെയിൽ ആവുന്നത് അതായത് കീ ക്രഷ് ചെയ്തിട്ടാണ് ഫെയിൽ ആവുന്നത് അപ്പോൾ ഇതാണ് ഷിയറിംഗ് ഫെയിലിയറും ക്രഷിംഗ് ഫെയിലിയറും സർഫസിന് ടാഞ്ചൻഷ്യലായിട്ട് ഫെയിലിയറാവുന്നതാണെന്ന് ഷിയറിംഗ് ഫെയിലിയറ് സൈഡിൽ ക്രഷായിട്ട് ഫെയിലിയറാകുന്നതാണ് എന്ത് ക്രഷിംഗ് ഫെയിലിയർ അപ്പോൾ ഇനി നമുക്കറിയാം ഒരു ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കീയുടെ സ്ട്രെങ്ത്ത് നമ്മൾ പറയുന്നത് അതിൻ്റെ ടോർക്ക് ട്രാൻസ്മിറ്റിംഗ് കപ്പാസിറ്റിയാണ് അതായത് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇനി കീഴെ ഷിയറിംഗ് സ്ട്രെങ്ത്തും ക്രഷിംഗ് സ്ട്രെങ്ത്തും പറയാൻ വേണ്ടിയിട്ട് ഒരു കീ കൺസിഡർ ചെയ്യുക അതിൻ്റെ വിടുത്ത് ഡബ്ല്യു ആണ് തിക്നസ് ടീ ആണ് ലെങ്ത്ത് എൽ ആണ് അതിൽ ടാഞ്ചൻഷ്യലായിട്ട് എഫ് എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ് ടീ ആണ് അതുപോലെ അതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സാണ് ടോ ക്രഷിംഗ് സ്ട്രെസ്സാണ് സി ക്രഷിംഗ് സ്ട്രെസ്സിനെ നമ്മൾ ബിയറിംഗ് സ്ട്രെസ്സ് എന്ന് കൂടി പറയാറുണ്ട് ക്രഷിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ബിയറിംഗ് സ്ട്രെസ് ഈക്വൽ ടു സിഗ്മ സി ഇനി ആദ്യത്തെ കേസിൽ നമ്മൾ ഷിയറിംഗ് ഓഫ് കീ ആണ് കൺസിഡർ ചെയ്യുന്നത് നമുക്കറിയാം ഷിയറിങ് ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും സർഫസിന് ട്രാഞ്ചൻഷ്യൽ ആയിട്ട് ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ ഷിയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഷിയറിങ് ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഈ വിടുത്ത് ഇൻറ്റു ലെങ്ത്ത് ആണ് ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഷിയറിംഗ് ഏരിയ എൽ ഇൻറ്റു ഡബ്ല്യു ആയിരിക്കും ഇനി അതുകൊണ്ട് തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഏരിയ റെസിസ്റ്റിങ് ഷിയറിംഗ് ഇൻറ്റു ഷിയർ സ്ട്രെസ് അതായത് എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ ആയിരിക്കും ഇനി നമുക്കറിയാം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ് ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ബൈ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ എഫിന് പകരം എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ ഇൻറ്റു ഡി ബൈ ടു എന്ന് കിട്ടും ഷിയറിംഗ് ഫെയിലിയറിൻ്റെ കേസിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ ഇൻറ്റു ഡി ബൈ ടു ഇനി നെക്സ്റ്റ് കേസ് ക്രഷിംഗ് ഓഫ് കീ ഇവിടെ നമുക്കറിയാം ക്രഷിംഗ് ഏരിയ അല്ലെങ്കിൽ ഏരിയ റെസിസ്റ്റിങ് ക്രഷിംഗ് എന്തായിരിക്കും ഈ തിക്നസിൻ്റെ പകുതി അതായത് ടി ബൈ ടു ഇൻറ്റു ലെങ്ത് ആയിരിക്കും ഏരിയ റെസിസ്റ്റിങ് ക്രഷിംഗ് അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും ക്രഷിംഗ് ഏരിയ ഇൻറ്റു ക്രഷിംഗ് സ്ട്രെസ് അതായത് എൽ ഇൻറ്റു ടി ബൈ ടു ഇൻറ്റു സിക്മ സി അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ടി ബൈ ടു ഇൻറ്റു സിഗ്മ സി ഇൻറ്റു ഡി ബൈ റ്റു എന്ന് കിട്ടും ക്രഷിംഗ് ഫെയിലിയറിൻ്റെ കേസിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ടി ബൈ ടു ഇൻറ്റു സിഗ്മ സി ഇൻറ്റു ഡി ബൈ ടു ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കീ ഷിയറിങ്ങിലും സ്ട്രെസ്സിങ്ങിലും ഈക്വലി സ്ട്രോങ് ആവാനുള്ള കണ്ടീഷനാണ് ഇഫ് എ കീസ് ഈക്വലി സ്ട്രോങ് ഇൻ ഷിയറിങ് ആൻഡ് ക്രഷിംഗ് ഒരു കീ ഷിയറിങ്ങിലും ക്രഷിങ്ങിലും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ രണ്ട് കേസിലുള്ള ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈക്വൽ ആയിരിക്കും ഈ രണ്ട് കേസിലുള്ള ടോർക്ക് ട്രാൻസ്മിറ്റഡ് നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ പറഞ്ഞു അങ്ങനെ ആ രണ്ട് ഈക്വേഷനും ഇക്വേറ്റ് ചെയ്താൽ നമുക്കൊരു കണ്ടീഷൻ കിട്ടും ക്രഷിംഗ് സ്ട്രെസ് ബൈ ഷിയറിങ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടു ഇൻടു വിഡ്ത്ത് ഓഫ് കീ ബൈ തിക്നെസ് ഓഫ് കീ ഇതാണ് ഒരു കീ ഷിയറിങ്ങിലും ക്രഷിങ്ങിലും ഈക്വലി സ്ട്രോങ് ആവാനുള്ള കണ്ടീഷൻ സിഗ്മ സി ബൈ ടോ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ഡബ്ല്യു ബൈ ടി ഇനി ഒരു റെക്റ്റാംഗുലർ കീയുടെ കേസ് കൺസിഡർ ചെയ്യുക അവിടെ സിഗ്മ ബൈ ടോ റേഷ്യോ ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ എന്ന് കിട്ടും അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് കിട്ടും റെക്റ്റാംഗുലർ കീൻ്റെ കേസില് ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് ഷിയറിംഗ് സ്ട്രെസ്സാണെന്ന് ഓർത്ത് വെക്കുക അതുപോലെ ഒരു സ്ക്വയർ കീയുടെ കേസിലെ ക്രഷിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടു ടൈംസ് ഷിയർ സ്ട്രെസ് റെക്റ്റാംഗുലർ കീയുടെ കേസിലെ ക്രഷിംഗ് സ്ട്രെസ്റ്റ് ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് ഷിയർ സ്ട്രെസ് സ്ക്വയർ കീയുടെ കേസിലെ ക്രഷിംഗ് സ്ട്രെസ്റ്റ് ഈസ് ഈക്വൽ ടു ടു ടൈംസ് ഷിയർ സ്ട്രെസ് ഈ രണ്ട് വാല്യൂസും ഓർത്ത് വെക്കണം അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കണം ഒരു കീ ഷിയറിങ്ങിലും ക്രഷിങ്ങിലും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ അതിന് വേണ്ട കണ്ടീഷൻ എന്താണ് സിഗ്മ സി ബൈ ടോ ഈസ് ഈക്വൽ ടു ടു ഡബ്ല്യു ബൈ ടി ഇനി നെക്സ്റ്റ് ലെങ്ത് ഓഫ് കീ കീയും ഷാഫ്റ്റും ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ലെങ്ത് ഓഫ് കീയുടെ ഇക്വേഷൻ എൽ സി കിൾ ടു വൺ പോയിന്റ് ഫൈവ് സെവൻ വൺ ഡി ആയിരിക്കും ലെങ്ത് ഓഫ് കീ എൽ ഇ സികൾ ടു വൺ പോയിന്റ് ഫൈവ് സെവൻ വൺ ഡി അപ്പം ഇത്രയും കാര്യങ്ങളാണ് കീയിൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കപ്ലിങ്സ് എന്താ കപ്ലിങ് രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മെഷീൻ എലിമെൻ്റ് ആണ് കപ്ലിങ് എന്ന് പറയുന്നത് ടോർക്ക് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മെഷീൻ ആണ് എന്ത് കപ്ലിംഗ് ഈ മോട്ടറിൻ്റെയും പമ്പിൻ്റെയും ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യുന്ന ഈയൊരു എലിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കപ്ലിങ് എന്ന് പറയുന്നത് ഇനി കപ്ലിംഗിൻ്റെ പർപ്പസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ ജോയിനിങ് മിസലൈൻഡ് ഷാഫ്റ്റ് റെഡ്യൂസ്ഡ് ഷോക്ക് വയലേഷൻ ഈസി ടു അസംബിൾ ആൻഡ് ഡി അസംബിൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കപ്ലിങ്ങുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കപ്പ്ലിംഗ് കപ്ലിംഗിന് റിജിഡ് കപ്പ്ലിംഗ് എന്നും ഫ്ലെക്സിബിൾ കപ്പ്ലിംഗ് എന്നും രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാം അതിൽ ആദ്യത്തേത് റിജിഡ് കപ്പ്ലിംഗ് രണ്ട് പെർഫക്ട്ലി അലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആണ് റിജിഡ് കപ്ലിംഗ് രണ്ട് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെയാണ് റിജിഡ് കപ്ലിംഗ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഓർത്തുവെക്കും ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് മോട്ടോർ പമ്പ് സെറ്റ് മോട്ടോർ ഗിയർ ബോക്സ് ടർബൈൻ ജനറേറ്റർ ഇതുപോലെയുള്ള കേസുകളിലൊക്കെയാണ് റിജിഡ് കപ്പ്ലിങ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ റിജിഡ് കപ്ലിംഗിൻ്റെ കേസിൽ ഓർത്തു നോക്കേണ്ട പോയിന്റ് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണെങ്കിൽ റിജിഡ് കപ്ലിംഗ് ഇനി ഈ റിജിഡ് കപ്പ്ലിംഗിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ് കപ്പ്ലിംഗ് ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് ഓർ കംപ്രഷൻ കപ്ലിംഗ് തേർഡ് വൺ ഫ്ലാഞ്ച്ഡ് കപ്പ്ളിംഗ് സ്ലീവ് അല്ലെങ്കിൽ സോളിഡ് മഫ് കപ്പ്ലിംഗ് ക്ലാമ്പ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്പ്ലിംഗ് ഫ്ലാൻജ് കപ്പ്ളിംഗ് ഇത്രയും ടൈപ്പ് ആയിട്ട് റിജിഡ് കപ്പ്ലിംഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ടൈപ്പ് ഫ്ലക്സിബിൾ കപ്പ്ലിംഗ് ലാറ്ററൽ അല്ലെങ്കിൽ ആംഗുലാർ മിസ് അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാനാണ് ഫ്ലെക്സിബിൾ കപ്പ്ളിംഗ് യൂസ് ചെയ്യുന്നത് പുറത്തു നോക്കുക ലാറ്റർ അല്ലെങ്കിൽ ആംഗുലാർ മിസ്സലൈൻഡ് ഷാഫ്റ്റുകളെയാണ് ഫ്ലെക്സിബിൾ കപ്പ്ളിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് ഐ സി എഞ്ചിൻസ് അതുപോലെ ഐ സി എഞ്ചിൻ ഗിയർ ബോക്സ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് ഇതിലും മൂന്ന് ടൈപ്പ് ഉണ്ട് ബുഷ്റ്റ് പിൻ ടൈപ്പ് കപ്ലിംഗ് യൂണിവേഴ്സൽ കപ്പ്ലിംഗ് ഓൾഡ് ഹാം കപ്ലിംഗ് ബുഷ്ട് പിൻ ടൈപ്പ് കപ്ലിംഗ് യൂണിവേഴ്സൽ കപ്ലിംഗ് ആൻഡ് ഓൾഡ് ഹാം കപ്പ്ലിംഗ് ഇവിടെ ഈ കപ്പ്ലിംഗിൻ്റെ കേസിൽ ഓരോ ടൈപ്പ് കപ്പ്ലിംഗും തന്നിട്ട് അത് റിജിഡ് കപ്പ്ലിംഗ് ആണോ ഫ്ലെക്സിബിൾ കപ്പ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഓരോ ടൈപ്പ് കപ്പ്ലിംഗും ഏതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് ആണെന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം അതുപോലെ റിജിഡ് കപ്പ്ലിംഗ് യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ കപ്പ്ലിങ് യൂസ് ചെയ്യുന്നത് മിസ് അലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പോയിന്റും ഓർത്ത് വെക്കുക നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്പ്സ് ഓഫ് റിജിഡ് കപ്ലിങ്സിനെ പറ്റിയിട്ടാണ് അതിൽ ആദ്യത്തേത് സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ് സ്ലീവ് അല്ലെങ്കിൽ സോളിഡ് മഫ് കപ്ലിംഗ് ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് റിജിഡ് കപ്ലിംഗ് ആണ് സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഇത് ഒരു ഹോളോ സിലിണ്ടർ ആണ് ആ സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്റർ ഷാഫ്റ്റിൻ്റെ സെയിം ഡയമീറ്റർ ആയിരിക്കും ഈ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്റർ ഷാഫ്റ്റിൻ്റെ സെയിം ഡയമീറ്റർ ആയിരിക്കും ഈ ഒരു ഹോളോ സിലിണ്ടറിനെയാണ് നമ്മൾ മഫ് അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്നത് ഈ സ്ലീവിൻ്റെ രണ്ട് എൻഡിലും കണക്ട് ചെയ്യേണ്ട രണ്ട് ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്ത് അത് ഫൈനലി ഒരു ഗിബ് ഹെഡ് കീ വെച്ചിട്ട് ഹബ്ബിലേക്ക് അല്ലെങ്കിൽ സ്ലീവിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ എക്സാമിന് ഓർത്തു വെക്കേണ്ട ഒരു പോയിൻ്റ് ഡയമീറ്റർ ഓഫ് സ്ലീവ് ഈ ഒരു സ്ലീവിൻ്റെ ഡയമീറ്റർ ടു ഡി പ്ലസ് തേർട്ടീൻ എം എം ആയിരിക്കും ടു ഇൻറ്റു ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് പ്ലസ് തേർട്ടീൻ എം എം ആയിരിക്കും ഈ സ്ലീവിൻ്റെ ഡയമീറ്റർ അതുപോലെ ലെങ്ത് ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ഫൈവ് ഡി ലെങ്ത് ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ഫൈവ് ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ഈ രണ്ട് പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയമീറ്റർ ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു ടു ഡി പ്ലസ് തേർട്ടീൻ എം എം ലെങ്ത് ഓഫ് സ്ലീവ് ഈസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ഫൈവ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ടൈപ്പ് റിജിഡ് കപ്പ്ലിംഗ് ക്ലാം കപ്പ്ളിംഗ് ഓർ സ്പ്ലിറ്റ് മഫ് കപ്പ്ലിംഗ് ഓർ കംപ്രഷൻ കപ്പ്ളിംഗ് ഈ മൂന്ന് പേരിലും പറയാറുണ്ട് ക്ലാം കപ്പ്ലിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്പ്ലിംഗ് അല്ലെങ്കിൽ കമ്പ്രഷൻ കപ്പ്ലിംഗ് ഈ ടൈപ്പ് കപ്പ്ലിംഗ്സിൽ സ്ലീവ് അല്ലെങ്കിൽ മഫ് രണ്ട് ഹാഫുകളായിട്ടാണ് ഉണ്ടാവുക സെമി സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള രണ്ട് ഹാഫുകളായിട്ടാണ് ഉണ്ടാവുക ഈ ഹാഫുകളെ ജോയിൻ ചെയ്യുന്നത് ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ് നട്ടും ബോൾട്ടും യൂസ് ചെയ്തിട്ടാണ് ഈ ഹാഫുകളെ ജോയിൻ ചെയ്യുന്നത് അതായത് സ്ലീവിൻ്റെ ലോവർ പാർട്ടിൽ കണക്ട് ചെയ്യേണ്ട ഷാഫ്റ്റുകൾ ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പർ പാർട്ട് നട്ടും ബോൾട്ടും വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇത് ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റ് ഹെവി ഡ്യൂട്ടി മോഡറേറ്റ് സ്പീഡ്സിൽ യൂസ് ചെയ്യുന്ന കപ്പ്ലിംഗ് ആണ് ഹെവി ഡ്യൂട്ടി മോഡറേറ്റ് സ്പീഡ്സിൽ യൂസ് ചെയ്യുന്ന കപ്പ്ലിംഗ് ആണ് ക്ലാമ്പ് കപ്പ്ലിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്പ്ലിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ കപ്പ്ലിംഗ് ഇനി ഡയമീറ്റർ ഓഫ് സ്ലീവ് നേരത്തെ പറഞ്ഞ മഫ് കപ്പ്ലിംഗിൻ്റെ സെയിം തന്നെയാണ് ടു ഡി പ്ലസ് തേർട്ടീൻ എം എം അതുപോലെ ലെങ്ത് ഓഫ് സ്ലീവ് ത്രീ പോയിൻ്റ് ഫൈവ് ഡി ഡയമീറ്റർ ഓഫ് സ്ലീവ് ടു പോയിൻ്റ് ഡി പ്ലസ് തേർട്ടീൻ എം എം ആണ് ലെങ്ത് ഓഫ് സ്ലീവ് ത്രീ പോയിൻറ്റ് ഫൈവ് ഡി എം എം ആണ് അപ്പോൾ സ്പ്ലിറ്റ് മഫ് കപ്പ്ളിങ്ങിൽ സ്ലീവ് അല്ലെങ്കിൽ മഫ് രണ്ട് സെമി സിലിണ്ട്രിക്കൽ പാർട്ടുകളായിട്ടാണ് ഉണ്ടാവുക എന്ന് ഓർത്ത് വെക്കുക നെക്സ്റ്റ് ടൈപ്പ് റിജിഡ് കപ്പ്ലിംഗ് ഫ്ലാഞ്ച്ഡ് കപ്പ്ലിംഗ് ഫ്ലാഞ്ച്ഡ് കപ്പ്ലിംഗിൽ ഈ ഫിഗറിൽ കാണിച്ച പോലെ രണ്ട് ഫ്ളാഞ്ചസ് ആണ് ഉണ്ടാവുക ഈ ഫ്ലാഞ്ചസ് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കീ വെച്ചിട്ടാണ് കീ വെച്ചിട്ടാണ് ഫ്ളാഞ്ചസ് ഷാഫ്റ്റിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ളാഞ്ചസിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നട്ടും ബോൾട്ടും യൂസ് ചെയ്തിട്ടാണ് നട്ട് ആൻഡ് ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഫ്ളാഞ്ചസിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാഞ്ചിർ കപ്പ്ലിങ് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ എക്സാമിന് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഡയമെൻഷൻസ് മനസ്സിലാക്കാനുണ്ട് ഈ ഫ്ളാഞ്ചര് കപ്ലിംഗിൻ്റെ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഹബ് എന്ന് പറയുന്നത് ഈ ഒരു ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് ഫ്ലാഞ്ച് ഇനി ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഹബിൻ്റെ ഡയമീറ്റർ ടു ഡി ആയിരിക്കണം ടു ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ് ഫ്ലാഞ്ചൊരു കപ്പലെങ്കിൽ ഹബിൻ്റെ ഡയമീറ്റർ അതുപോലെ ലെങ്ത് ഓഫ് ഹബ്ബ് വൺ പോയിൻ്റ് ഫൈവ് ടൈംസ് ഡി ആയിരിക്കും ഹബിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് ടൈംസ് ഡി ആയിരിക്കും ഓരോ ഫ്ളാഞ്ചിലെയും ഹബിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഡി അതുപോലെ തന്നെ പിച്ച് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ത്രീ ഡി ആണ് പിച്ച് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് അതായത് ബോൾട്ടിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ അതാണ് പിച്ച് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് അതുപോലെ ഫ്ളാഞ്ചിൻ്റെ ഔട്ട് സൈഡ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഫോർ ഡി ഫ്ളാഞ്ചിൻ്റെ ഔട്ട് സൈഡ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഫോർ ഡി തിക്നസ് ഓഫ് ഫ്ലാഞ്ച് ഓരോ ഫ്ലാഞ്ചിൻ്റെയും തിക്നസ്സ് പോയിൻ്റ് ഫൈവ് ഡി ആയിരിക്കും ഇത്രയും ഡയമെൻഷൻസ് നമ്മൾ ഇവിടെ എക്സാമിന് വെക്കണം ഹബ് ഡയമീറ്റർ ടു ഡി ലെങ്ത് ഓഫ് ഹബ്ബ് വൺ പോയിൻ്റ് ഫൈവ് ഡി പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ത്രീ ഡി ഫ്ലാഞ്ച് ഔട്ട് സൈഡ് ഡയമീറ്റർ ഫോർ ഡി തിക്നസ് ഓഫ് ഫ്ലാഞ്ച് പോയിൻ്റ് ഫൈവ് ഡി ഇനി ഫ്ലാഞ്ചിർ കപ്പ്ലിംഗിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ആണ് നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ് ഇൻ ഫ്ലാഞ്ചർ കപ്പ്ലിംഗ് ഫ്ലാഞ്ചിർ കപ്ലിംഗിൽ യൂസ് ചെയ്യുന്ന ബോൾട്ടിന്റെ എണ്ണം ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഫോർട്ടി എം എം വരെയാണെങ്കിൽ ഫ്ലാഞ്ചിട് കപ്പ്ലിംഗിൽ മൂന്ന് ബോൾട്ടാണ് യൂസ് ചെയ്യുക അതുപോലെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഫോർട്ടി ടു അപ് ടു ഹൺഡ്രഡ് എം എം വരെയാണെങ്കിൽ നാല് ബോൾട്ടാണ് യൂസ് ചെയ്യുക ഹൺഡ്രഡ് എം എം ടു അപ് ടു വൺ എയ്റ്റി എം എം വരെയാണെങ്കിൽ ആറ് ബോൾട്ടാണ് യൂസ് ചെയ്യുക അപ് ടു ഫോർട്ടി എം എം വരെ ത്രീ ബോൾട്ട് അപ് ടു ഹൺഡ്രഡ് എം എം വരെ ഫോർ ബോൾട്ട് അപ് ടു വൺ എയ്റ്റി എം എം വരെ സിക്സ് ബോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കണം ഇത് ക്വസ്റ്റ്യൻ വരിക ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഇത്ര എം എം ആണ് അങ്ങനെയാണെങ്കിൽ എത്ര ബോൾട്ടുകൾ ഫ്ലാഞ്ചിഡ് കപ്പ്ളിങ്ങിൽ യൂസ് ചെയ്യുമെന്നാണ് അതായത് ഇപ്പം ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഒരു ഫിഫ്റ്റി എം ആണെങ്കിൽ ഫ്ലാഞ്ചിഡ് കപ്പ്ളിങ്ങിലുള്ള നമ്പർ ഓഫ് ബോൾട്ട് എത്രയായിരിക്കും ഫോർ ആയിരിക്കും അപ് ടു ഹൺഡ്രഡ് എം വരെ എത്രയാണ് ഫോർ ആണ് അപ്പോൾ ഈ പോയിൻ്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക അപ് ടു ഫോർട്ടി എം എം ത്രീ ബോൾട്ടുകൾ അപ് ടു ഹൺഡ്രഡ് എം എം ഫോർ ബോൾട്ടുകൾ അപ് ടു വൺ എയ്റ്റി എം എം സിക്സ് ബോൾട്ടുകൾ ഇനി ഫ്ളാഞ്ച്ഡ് കപ്പ്ലിംഗിൽ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ളാഞ്ച് കപ്ലിംഗും ഉണ്ട് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ളാഞ്ച്ഡ് കപ്പ്ളിങ്ങും ഉണ്ട് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആണ് ഇത് ഇതുപോലെ നട്ടിനെയും ബോൾട്ടിനെയും കവർ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഫ്ളാഞ്ച്ഡ് കപ്പ്ലിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ളാഞ്ച്ഡ് കപ്പ്ലിംഗ് എന്ന് പറയുന്നത് ഈ പ്രൊട്ടക്റ്റീവ് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് പോയിൻ്റ് ടു ഫൈവ് ഡി ആണ് അതായത് ഈ ഒരു തിക്നെസ് എത്രയാണ് പോയിൻറ്റ് ടു ഫൈവ് ഡി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലാഞ്ചിഡ് കപ്പ്ലിംഗിൻ്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ കപ്പ്ലിംഗ് ആണ് എന്തായിരുന്നു ഫ്ലെക്സിബിൾ കപ്പ്ലിങ് ലാറ്ററായിട്ട് അല്ലെങ്കിൽ ആംഗുലറായിട്ട് മിസ്സലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലെക്സിബിൾ കപ്പ്ലിംഗ് മിസ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ കപ്പ്ളിങ് യൂസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വൺ ബുഷ് ബുഷ്റ്റ് പിൻ ഫ്ലെക്സിബിൾ ബുഷ് ബുഷ്ട് പിൻ ഫ്ലെക്സിബിൾ കപ്പ്ലിങ് ഫ്ലാഞ്ച് കപ്ലിങ്ങിന് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് കപ്പ്ലിംഗ് ആണ് പക്ഷേ ഇവിടെ കപ്പ്ലിങ്ങുകളിൽ ഫ്ലാഞ്ചസിനെ കണക്ട് ചെയ്യുന്നത് കണക്ടിങ് പിൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ബോൾട്ട് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൽ ബോൾട്ടിന് സിമിലർ സിമിലറായിട്ട് തന്നെ കണക്ടിങ് പിൻസ് വെച്ചിട്ടാണ് ഇവിടെ ഫ്ലാഞ്ചസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് പക്ഷേ ഈ കണക്ടിങ് പിൻസിൻ്റെ ഔട്ടറിൽ ബുഷസ് യൂസ് ചെയ്തിട്ടുണ്ടാകും ഈ ബുഷസ്സാണ് ആ ഷാഫ്റ്റിൻ്റെ സ്ലൈറ്റ് മിസ് അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കണക്ടിങ് പിന്നിൻ്റെ ഔട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബുഷസ് കാരണം ഇതിന് ഷാഫ്റ്റിന്റെ സ്മോൾ മിസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ രണ്ട് ഫ്ലാഞ്ചസുകൾ തമ്മിൽ ഒരു ഫൈവ് എം എം ഗ്യാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഈ അലൈൻമെൻറ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫ്ളാഞ്ചസുകൾ തമ്മിൽ ഒരു ഫൈവ് എം എം ഗ്യാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ കാണിച്ചിരിക്കുന്നതാണ് ബുഷ്റ്റ് പിൻ ഫ്ലെക്സിബിൾ കപ്പ്ളിങ് ഫ്ലാഞ്ചസിനെ കണക്ട് ചെയ്യുന്ന പിന്നിന് ഔട്ടർ സൈഡിൽ ബുഷസ് കൊടുത്തിട്ടുണ്ടാവും ഈ ബുഷസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ അതിന് ഷാഫ്റ്റിൻ്റെ സ്ലൈറ്റ് മിസ് ഒക്കെ ക്യാറി ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടൈപ്പ് ഫ്ലെക്സിബിൾ കപ്പ്ലിങ് യൂണിവേഴ്സൽ കപ്പ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്ലെക്സിബിൾ കപ്പ്ലിംഗ് ആണ് യൂണിവേഴ്സൽ കപ്പ്ലിങ് ഇൻറ്റർസെക്ട് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്പ്ലിംഗ് ആണ് ഇത് തന്നെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് ആണെന്ത് യൂണിവേഴ്സൽ കപ്പ്ളിംഗ് ഈ കാണിച്ചിരിക്കുന്നതാണ് യൂണിവേഴ്സൽ കപ്പ്ലിംഗ് വെഹിക്കിൾസിലൊക്കെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ കപ്പ്ളിംഗ് ആണ് നെക്സ്റ്റ് ടൈപ്പ് ഫ്ലെക്സിബിൾ കപ്പ്ളിങ് ഓൾഡ് ഹാം കപ്പ്ളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുള്ളതാണ് ഓൾഡ് ഹാമ്പ് കപ്ലിങ് ഒരേ ലൈനിലല്ലാത്ത രണ്ട് പേർലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് ഹാം കപ്ലിങ് യൂസ് ചെയ്യുന്നത് രണ്ട് പേർലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് എന്ത് ഓൾഡ് ഹാം കപ്പ്ലിങ് എപ്പോഴും ക്വസ്റ്റ്യനിൽ അതാണ് വരാറുള്ളത് പേർലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് ഓൾഡ് ഹാം കപ്ലിംഗ് ഈ ഓൾഡ് ഹാം കപ്ലിംഗിന് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ലോട്ടുകളുള്ള രണ്ട് എൻഡ് ഫ്ലാഞ്ചും ഒരു സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കുമാണ് ഉണ്ടാവുക ഈ സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കിൽ റൈറ്റ് ആംഗിളിൽ ഇതുപോലെയുള്ള റെക്റ്റാങ്കിൾ പ്രൊജക്ഷൻസ് ഉണ്ടാകും ഈ ഈ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ടങ്സ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിൽ രണ്ട് ടങ്സ് ഉണ്ടാവും സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കിൽ ഈ ടങ്സ് നമ്മുടെ ഫ്ലാഞ്ചസിൻ്റെ സ്ലോട്ടുകളിലാണ് ഫിറ്റ് ആയിട്ടിരിക്കുക ഈ സ്ലോട്ടുകളിലൂടെ ഈ ടങ്സിന് സ്ലൈഡ് ചെയ്യാൻ പറ്റും ഷാഫ്റ്റിൻ്റെ മിസ് അലൈൻമെൻസ് അനുസരിച്ചിട്ട് ഈ സ്ലോട്ടിലൂടെ ടങ്സിന് സ്ലൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇത് മിസ് അലൈൻമെൻറ്റ് ക്യാരി ചെയ്യുന്നത് അപ്പോൾ ഓൾഡ് ഹാം കപ്പ്ലിങ്ങിൻ്റെ കേസിൽ വെക്കേണ്ട കാര്യം രണ്ട് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലെക്സിബിൾ കപ്പ്ലിംഗ് ആണ് ഓൾഡ് ഹാം കപ്പ്ലിംഗ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കീസ് ആൻഡ് കപ്പ്ലിംഗ് എന്നുള്ള ടോപ്പിക്ക് ഇന്ന് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക താങ്ക്